നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സ്കിന്നിൽ സാധാരണ കാണുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം ചർച്ച ചർച്ചയായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ ആൽഫ ഹോമിയോപ്പത്തിക് മെഡിക്കൽ സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ എഹിയാണ് നമസ്കാരം ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം സാർ സാധാരണ സ്കിന്നിൽ സ്കിൻ അതായത് തൊലിപ്പുറത്ത് വരുന്ന ഏത് പ്രശ്നങ്ങളും ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും ഒരു വലിയ രോഗം കൊണ്ട് നടക്കുമെങ്കിൽ കൂടിയും പലപ്പോഴും സ്കിന്നിൽ ചെറിയ ഒരു ഒരു പാടോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കപ്പെടുകയും മറ്റുള്ളവർ കാണുമ്പോൾ അത് നമുക്കൊരു വിഷമം തോന്നുന്ന കാര്യം കൂടിയാണ് അപ്പോൾ സാധാരണ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന സാധാരണ രോഗങ്ങൾ കൂടുതൽ ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രായം പറയാൻ വിഷമമാണ് എന്നാലും കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകൾ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും കുരുശന്മാരിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ രോഗങ്ങളെക്കുറിച്ച് നമുക്ക് വേർതിരിച്ച് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം തീർച്ചയായിട്ടും അപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും സ്കൂളിൽ പോലും ടീച്ചേഴ്സ് പറയാറുണ്ട് കൈയിലൊരു അല്ലെങ്കിൽ ഒരു ചെറിയ ചൊറിച്ചിലുണ്ടെങ്കിൽ കൂടിയും അതൊരു ഡോക്ടറെ കാണണം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇത് മാറുന്നത് വരെ വരണ്ട അല്ലെങ്കിൽ ടീ മിക്കവാറും പേരൻസിനെ വിളിച്ച് പറയാറുണ്ട് ഇത് വേണമെങ്കിൽ കയ്യിലൊരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പുഴുക്കടി പോലെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സ്കിൻ പ്രോബ്ലം ഏതാണ് സാധാരണ നമുക്ക് കുട്ടികളിലിപ്പോൾ ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്ന ഒരു രോഗമാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കുട്ടികളിൽ വിശകലനം ചെയ്യുന്നത് സാധാരണ ട്രീറ്റ് ചെയ്യാൻ പ്രയാസമുള്ളതും അക്യൂട്ടായിട്ടും വരാം ക്രോണിക്കായിട്ടും വരാം അതുകൊണ്ട് പലപ്പോഴും കുട്ടികളെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് എക്സിമയാണ് അത് അതിന് അതിന് മുമ്പായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരുപാട് ചികിത്സ വേണ്ടാത്ത രീതിയിലുള്ള കുറച്ച് കംപ്ലയിൻസുണ്ട് അതിപ്പോൾ ബേബീസിലാണെങ്കിൽ ഇപ്പോൾ ഇൻറ്റർട്രൈഗോ അതായത് ഇപ്പം സ്കിൻ ഫോൾഡുകളിലൊക്കെ ഇറപ്ഷൻസ് വരും അതെ പ്രധാനമായിട്ട് ഇപ്പം പിന്നെ അല്പം വണ്ണമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ കഴുത്തിന് താഴെ ഇങ്ങനെ ആ ഫോൾഡിൻ്റെ ഇടയിൽ ശരിക്കും ചുമന്നിട്ട് ഇറപ്ഷൻ പറ്റും അതുപോലെ തന്നെ കൈമടക്കുകളിൽ കാലിൻ്റെ മടക്കുകളിൽ തുടയഴ് മടങ്ങി കിടക്കുന്ന സ്കിൻ ഫോൾഡ്സിൻ്റെ ഇടയ്ക്കെല്ലാം ഇതുപോലെ ചുമന്ന് ചൊറിച്ചിലുമൊക്കെ ആയിട്ട് ഒരു ഉണ്ടാകുന്നൊരു ആണ് ഇൻറ്റ്രൈഗോ എന്ന് പറയുന്നത് ഓക്കെ അത് വളരെ പിന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ മാറുമെന്നു അല്ലെങ്കിൽ പൗഡറിട്ടാൽ മാറുമെന്നൊക്കെ പറഞ്ഞ് അമ്മമാർ പല പൊടിക്കൈകളും ചെയ്യാറുണ്ട് പലപ്പോഴും വിയർപ്പ് കൂടുതലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് മാറാതെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് ഹോമിയോപ്പതിയിൽ ഇപ്പോൾ സൈലീഷ്യ ഗ്രഫൈറ്റീസ് ക്രിയോട്ടോ സ്ക്രിയസോട്ട് സൾഫർ അങ്ങനെ ഒരു 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 മുഖ്യധാര മരുന്നുകളിലും അനേകം മരുന്നുകൾ അതിനുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മരുന്ന് അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് യും ചെയ്യും അതാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്കിൻ പ്രശ്നങ്ങൾ ഒരു ഒരു പ്രശ്നമായിട്ട് പോയി കഴിഞ്ഞാൽ സ്കിന്നിൽ തൊക്കിലുണ്ടാക്കുന്ന ഏതൊരു പ്രശ്നമായിട്ട് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറാതെ മാതാപിതാക്കൾക്ക് ഒരിക്കലും സമാധാനം വരില്ല ഇത് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ സ്കിൻ പ്രശ്നങ്ങൾ ഈ ഡെർമറ്റൈറ്റിസ് എക്സിമാണ അത് ചിലപ്പോൾ ഹെഡിറ്ററി ആയിട്ട് കിട്ടുന്ന അസുഖമായിരിക്കാം ആസ്മ എക്സിമ ഉണ്ടോ അതായത് ശ്വാസം മുട്ടുവായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സിമയുണ്ട് അപ്പോൾ ഈ എക്സിമ പുറത്തു കാണി നമ്മൾ എക്സിമ ട്രീറ്റ് ചെയ്ത് മാറുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ലങ്സിലേക്ക് റെസ്പിറേറ്ററി സിസ്റ്റിച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് ശ്വാസം മുട്ടും ചുമയും കഫുവും തുമ്മലും ഒക്കെ ആയിട്ട് മാറുന്നത് അതൊക്കെ വളരെ കാലം നമ്മൾ ചിലപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുറയും എന്ന് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുകയും എന്നാൽ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് വീണ്ടും തുടർന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയും പലപ്പോഴും ഈ കുട്ടികളുണ്ടാകാറുണ്ട് ഈ ആസ്മ എക്സിമാല്ല അതൊരു ക്രോണിക് പ്രോബ്ലം തന്നെയാണ് ഈ കുട്ടികളിൽ തേമൽ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ടോ ഉണ്ട് കാരണം സ്കൂളുകളിലൊക്കെ പലപ്പോഴും പോകുന്ന കുട്ടികൾ കൂടുതലായിട്ട് ഉയർക്കുകയും അതുപോലെ തന്നെ രാവിലെ ഇപ്പം നമുക്കറിയാം സ്കൂളുകളൊക്കെ ഏഴുമണിക്കും ആറരയ്ക്കും ആ ആറു മണിക്കുമൊക്കെയാണ് പല സ്കൂളുകളും അപ്പം ശരിക്കും കുളിക്കാനോ അല്ലെങ്കിലും കുളിച്ച് കഴിഞ്ഞാൽ നല്ല തല തോർത്താനോ ദേഹം തോർത്താനോ ഉള്ള സമയമൊന്നും പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ ഈ എന്നെ വിയർത്ത് നനവോടുകൂടി പോകുമ്പം അത് അതും വളരെ ടു യൂണിഫോം എന്തൊക്കെയാണ് വളരെ ടൈറ്റ്ലി പാക്ഡ് യൂണിഫോമാണ് നമുക്കറിയാം ചില സ്കൂളുകളിൽ വളരെ ലൈറ്റായിട്ടുള്ള യൂണിഫോം ഇടുമ്പോൾ മറ്റു പല സ്കൂളുകളിലും മൂന്നും നാലും ലേയേഴ്സ് ലേയേഴ്സ് ഉള്ളത് മനസ്സിലായി ഈ കോട്ട് പിന്നെ ടൈ അതിന് പുറത്ത് സോക്സ് അങ്ങനെ മൂന്ന് നാല് ലേസസ് പെൺകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് നാലും അഞ്ചും വേസ് ഇടുന്ന സ്കൂളുകളുണ്ട് അപ്പോൾ അവരൊക്കെ എപ്പോഴും ഇത്ര ടൈറ്റ് വേസ് ഇട്ട് വിയർത്ത് സമ്മർ സീസണിലൊക്കെ ആകുമ്പോൾ വിയർത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഈ ഈർപ്പം കൊണ്ട് തന്നെ ഈ തേമലുകള രോഗം വരികയും അത്

മുട്ടിനു താഴോട്ട് കാലിന് മൊത്തം കാലിനടിയിലും കാലിനടിയിലും ഒക്കെ ഇങ്ങനെ ചൊറിക്കും ഉറക്കത്തൊക്കെ കഷ്ടലിന്റെ മോണിലൊക്കെ ഇട്ട് ഉരച്ചിട്ട് ചൊറിഞ്ഞ് പൊട്ടും അത് ചുരി ചൊലി പോവും കാലിന് അടിയിലൊക്കെ ഇങ്ങനെ ഒരു വ്രണംമാതിരിയായി വരും കാലിനടിയിലങ്ങനെ ചൊലി ഇങ്ങനെ പൊളിഞ്ഞ മാതിരി ഇങ്ങനെ കാലിന്റെ മടമ്പ് വിണ്ട് കേറില്ല അതേമാതിരി ഉണ്ടാവും കാലിന്റെ വിരലിന്റെ ഇടയിലും വിരലിലും ഒക്കെ ആ മഴക്കാലത്താണ് അധികാവുക

വരാം ഈ മുതൽ ഒരു ഹോമിയോ ഹോമിയോ ജില്ലാ കാണിച്ചിട്ട് കഴിച്ചിരുന്നു ഓക്കെ നിങ്ങൾ മരുന്ന് അകത്ത് കൊടുക്കുന്ന കൂട്ടത്തില് മറ്റ് മെഷേഴ്സ് കൂടി നോക്കിക്കണം തിളപ്പിച്ചാറ്റ് വെള്ളം ചൂടുവെള്ളം ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം കൊണ്ട് കഴുകണം അത് ശരിക്കും സ്ക്രബ് ചെയ്യണം ഈഞ്ച പോലുള്ള സാധനങ്ങൾ ശരിക്കും സ്ക്രബ് ചെയ്ത് അത് പസും സ്കാബും ഒക്കെ പോകത്തക്ക രീതിയിൽ നിങ്ങൾ സ്ക്രബ് ശരിക്കും റബ് ചെയ്ത് വാഷ് ചെയ്യണം രണ്ടു നേരം രാവിലെ വൈകിട്ടും ചെയ്യുക എന്നിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ തേങ്ങാപ്പാല് തേങ്ങാപ്പാല് വറ്റിച്ചെടുക്കുന്ന എണ്ണ രണ്ട് പ്രാവശ്യം ഇടാൻ നോക്കുക മൂന്നാല് ദിവസം സ്കൂളിൽ വിട്ടില്ലേലും കുഴപ്പമില്ല കാരണം സോക്സ് ഒക്കെ ഇടുന്ന കുട്ടികളാണെങ്കിൽ വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് മൂന്നാല് ദിവസം വീട്ടിൽ ഇരുത്തി ട്രീറ്റ് ചെയ്യുക ഓക്കെ സാറിൻ്റെ സംശയം മാറക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു വിളിച്ചതിന് നന്ദി